കൗവായി കായലിൽ യാത്രക്കാർ ബോട്ട് യാത്ര നടത്തുന്നത് ജീവൻ പണയം വെച്ച്. 26 വർഷത്തോളം പഴക്കമുള്ള ബോട്ടിന് പകരം പുതിയ ബോട്ട് അനുവദിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും വാക്ക് പാലിക്കാതെ ജലഗതാഗത വകുപ്പ്. കൗവായിക്കായലിലൂടെ സർവീസ് നടത്തുന്ന ആകെയുള്ള ഈ ഒരു ബോട്ടിൽ യാത്രക്കാർ മറുകര പറ്റാൻ എത്തിച്ചേരുന്നത് ആധിയോടെയാണ്. 26 വർഷം പഴക്കമുള്ള അറ്റകുറ്റപ്പണികൾ പലത് കഴിഞ്ഞ പഴഞ്ചൻ ബോട്ടാണിത് എന്നത് തന്നെയാണ് അതിന് കാരണം. പക്ഷേ ഇവർക്ക് വേറെ നിവൃത്തിയില്ല. തങ്ങളുടെ യാത്രാവശ്യം നിർവഹിക്കാൻ ഇതുമാത്രമേ മാർഗവുമുള്ളൂ. ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ജലഗതാഗത വകുപ്പ് വടക്കേ മലബാറിലെ കൗവായിക്കായലിൽ ബോട്ട് സർവീസ് ആരംഭിച്ചത്. ആദ്യകാലത്ത് 10 ബോട്ടുകൾ യാത്രാ ബോട്ടുകളായി സർവീസ് നടത്തിയിരുന്നു. അവയിൽ ആയുസ് ബാക്കിയായ ഈ ഒരു പഴഞ്ചൻ ബോട്ടാണ് ഇപ്പോൾ ഐടി കേന്ദ്രമാക്കി കായലിൽ സർവീസ് നടത്തുന്നത്. കട്ടപ്പുറത്താവാറായ ഈ ബോട്ട് സർവീസ് നടത്തിയാണ് 10 ജീവനക്കാർക്ക് ശമ്പളവും ഓഫീസ് പ്രവർത്തനവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2 വർഷം മുൻപ് കായലിൽ പഠനം നടത്താനെത്തിയ ജലഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥ സംഘം ഉടനടി കായലിൽ കൂടുതൽ യാത്രാ ബോട്ടുകളും ഉല്ലാസ ബോട്ടുകളും ഇറക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പുതുതായി കൊണ്ടുവരുന്നവ സോളാർ ബോട്ടുകളായിരിക്കുമെന്നും അറിയിച്ചിരുന്നു. ഇവയ്ക്കെല്ലാമായി കൗവായി കാലിക്കടപ്പുറത്ത് ബോട്ട് ജെട്ടികളും ടിക്കറ്റ് കൗണ്ടറുകളും ജീവനക്കാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യവും ഒരുക്കണമെന്ന് സ്ഥലം MLA വകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു. MLA ഇതിന് അനുകൂല നിലപാടും എടുത്തിരുന്നു. എന്നാൽ പ്രഖ്യാപനത്തിന് ശേഷം ഉദ്യോഗസ്ഥ സംഘം ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. കാതടപ്പിക്കുന്ന ശബ്ദമുണ്ടാക്കി യാത്ര നടത്തുന്ന ഈ ഒരു ബോട്ടിന് പകരം സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റിയ പുതിയൊരു യാത്രാ ബോട്ടെങ്കിലും കിട്ടിയാൽ മതിയെന്നായി ഇപ്പോൾ യാത്രക്കാർക്ക്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.